ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ നിസ്സാരമായി കാണരുത്. വാഹനം ഉപയോഗിക്കുന്നവരും വാഹനം പഠിക്കുന്നവരും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. വാഹനം ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും വളരെ നിസ്സാരമായി കാണുന്നതും ഒരുപാട് പ്രാധാന്യം നൽകാത്തതുമായിട്ടുള്ള ഒരു വിഷയമാണ് വാഹനം ഓടിക്കുന്നതിനിടയിലുണ്ടാകുന്ന ചെറിയ നടുവിന് വേദന, കഴുത്തിന് വേദന. പല ആൾക്കാരും ഇത് കാര്യമായിട്ട് എടുക്കാറില്ല. എന്നാൽ ദീർഘകാലമൊക്കെ വാഹനം ഉപയോഗിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള നടുവിന് വേദന, നെക്ക് പെയിനൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും മാറാനും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് ഗുണം ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഓരോ ദിവസം കഴിയുന്തോറും നമ്മളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് തേയ്മാനം സംഭവിക്കുന്നുണ്ട്. നട്ടലിൻ്റെ ആ ഒരു അരഭാഗം മുതൽ മേളിലേക്ക് വരുമ്പോൾ അരയുടെ ഒരു ആ ഭാഗത്തായിട്ട് ചെറിയൊരു കെർവ് ഉണ്ട്. പിന്നീട് ആ ഒരു കെർവ് ഒന്ന് നേരെയായിട്ട് വീണ്ടും കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കയറി വരുമ്പോഴും ചെറിയൊരു കെർവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനത്തിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമുക്ക് ലോവർ ബാക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടൊരു സപ്പോർട്ട് കിട്ടേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ സ്റ്റിയറിങ്ങിലേക്ക് കൈകളൊക്കെ എടുത്ത് ഓടിക്കുന്ന സമയത്ത് ശരിയായ രീതിയിലല്ല നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ നെക്കിനും തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ലോവർ ബാക്കിന് ഒരു സപ്പോർട്ടിനും ഒപ്പം ശരിയായ രീതിയിലുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുണ്ടാകുന്ന പെയിൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിൽ ചെറിയൊരു ചെരിവോടുകൂടിയാണോ നിങ്ങളുടെ നോട്ടം പോകുന്നതെന്ന് നോക്കുക. അതായത് തല ചെറിയ രീതിയിൽ ചെരിയുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തും ഒപ്പം തലയുടെ ഈ ഒരു ഭാഗത്തും നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ടാകും. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നിവർന്നിരിക്കണം. നിവർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ സീറ്റിൻ്റെ ചാര് ശരിയായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഒരു 90 ഡിഗ്രിയിലാണ് ചാര് നിൽക്കുന്നത്. നമുക്കൊരു 100 ഡിഗ്രി മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 110 ഡിഗ്രിയിലേക്ക് ചാര് അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് നമുക്ക് ഈ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് റൈറ്റ് സൈഡിലായിട്ടൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ആ ലിവറെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് പതിയെ ചാര് ബാക്കിലേക്ക് ആക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 100 ഡിഗ്രി 110 ഡിഗ്രിയുടെ അടുത്തോട്ട് ചാര് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ല ചേർന്ന സീറ്റിലേക്ക് ഇരുന്നിട്ട് കൈ ഇങ്ങനെ നിവർത്തുക. കൈ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് നമ്മുടെ കൈയുടെ റിസ്റ്റില്ലേ, റിസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റിയറിംഗ് വീലിൻ്റെ രണ്ട് സൈഡിലും ക്ലിയർ ആയിട്ട് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഞാനിത് ഇങ്ങനെ ചാരിയിരിക്കുന്നു. ഇപ്പം നോക്കുക, നല്ല രീതിയിലുള്ള ഒരു സ്പേസാണ് എനിക്ക് സ്റ്റിയറിംഗ് വീലുമായിട്ടുള്ളത്, റിസ്റ്റ് എത്തുന്നില്ല. അതിന് ഞാൻ സീറ്റിൻ്റെ അടിയിലുള്ള ലിവർ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് മേളിലേക്ക് സീറ്റ് കയറ്റിയിടുന്നു. സീറ്റ് ഇപ്പം ഞാൻ കയറ്റിയിട്ടു. അതിനുശേഷം സീറ്റിലേക്ക് നല്ല രീതിയിൽ ചാരിയിരിക്കുന്നു. മുന്നോട്ട് ഇങ്ങനെ കൈ നിവർത്തുന്നു. ഇങ്ങനെ കൈ നിവർത്തുമ്പോഴും എനിക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു ഭാഗത്തെത്തുന്നില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ ഞാനിത് സീറ്റ് മുന്നോട്ട് കയറ്റിയിടുകയാണ്. മുന്നോട്ട് കയറ്റിയിടുന്നു. അതിനുശേഷം വീണ്ടും ഞാനിത് ഇവിടുന്ന് ചാരി ഇരുന്നിട്ട് അത് ഇങ്ങനെ കൈ ഇങ്ങനെ നിവർത്തുന്നു. ഇപ്പം എനിക്ക് പ്രോപ്പറായിട്ട് കൈയുടെ ഈ ഒരു ഭാഗം, അതായത് ഈ ഇത്രയൊരു ഇടം നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗത്ത് എത്തുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ വെക്കുക. അതിനുശേഷം ക്ലച്ചും ബ്രേക്കും ചവിട്ടി നോക്കുക. ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കാലെത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പം എനിക്ക് ശരിയായ രീതിയിൽ ക്ലച്ചിലും ബ്രേക്കിലും കാല് ചവിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നടുവിന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളത് ഇത്തരത്തിലുള്ള ഒരു ടവർ എടുക്കുക. നിങ്ങൾ നോക്കുക, അതിനുശേഷം ഇത് ഏകദേശം ഈ ഒരു കനത്തിലേക്ക് മടക്കുക. നമുക്ക് റൗണ്ടായിട്ട് മടക്കുന്നതിലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ ഈ ഒരു കനത്തിലേക്ക് മടക്കുക. മടക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നടുവിന് സപ്പോർട്ടിനായിട്ട് ഒരു തരത്തിലുള്ള ഓപ്ഷനുമില്ല. എന്നാൽ ചില വാഹനങ്ങളിൽ സീറ്റിൻ്റെ ഈ ഒരു ഭാഗം വരുമ്പോൾ അത്യാവശ്യം കനത്തിൽ ഒരു സ്റ്റിച്ചിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ വാഹനത്തിൽ അതില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ സീറ്റിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഗ്യാപ്പുണ്ട്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് അത്യാവശ്യം കനത്തിലുള്ള ഒരു ടവൽ ഇവിടെ ചേർത്ത് വെക്കുക. ഇതിപ്പോൾ അത്യാവശ്യം കനത്തിലുള്ള ഒരു ടവലാണ്. അപ്പോൾ ഈ ഒരു ടവൽ എടുത്തതിന് ശേഷം ഇത്തരത്തിൽ സീറ്റിലേക്ക് ചേർത്ത് വെക്കുക. ദേ ഇങ്ങനെ. ഓക്കെ, ഒത്തിരി താഴോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതി ചേർത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇരിക്കുക. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നടുവിന് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക.
ഈ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് കുനിഞ്ഞിരുന്ന് താഴോട്ട് നോക്കേണ്ടതായിട്ടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എനിക്ക് ഇരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെക്ക് പെയിനോ അല്ലെങ്കിൽ ബാക്കിലുള്ള പെയിനോ ഉണ്ടാകത്തില്ല. ഒപ്പം നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്ത് സപ്പോർട്ടിനായിട്ട് ചെറിയൊരു ടവൽ കൊടുത്തേക്കുന്നതുകൊണ്ട് നടുവിന് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അത് എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള ചില അറിവുകൾ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.